ത്രീ വീലർ മെക്കാനിക്കലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇനി പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇത് എങ്ങനെ നോക്കാവുന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. പോസ്റ്റ് മാറിയില്ലെന്നാ പറഞ്ഞത്, കോടെ പോയപ്പോ പോസ്റ്റ് മാറിക്കൊടുത്തില്ലെന്നാ പറഞ്ഞത്, അങ്ങനെ വണ്ടി ഇടിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് എങ്ങനെ വണ്ടി അത് നോക്കാവുന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഡോർ തുറക്കാൻ പറ്റില്ല, അത് അടിച്ച് നോർത്ത് കഴിഞ്ഞിട്ട് തുറക്കാം. പിന്നെ അങ്ങനപ്പുറത്തൂടെ ബാറ്ററി അഴിക്കണമല്ല, തുറന്നെങ്കിലല്ലേ പറ്റത്തുള്ളു അല്ലേ. പോസ്റ്റ് മാറിക്കൊടുക്കാതെ വന്നാണ് ഇങ്ങനെ സംഭവിച്ചെന്നാ പറയുന്നത്. റോഡെ പോയ സമയത്ത് പോസ്റ്റ് മാറിക്കൊടുത്തില്ല, അങ്ങനെ പോസ്റ്റ് മാറിക്കൊടുക്കാതെ വന്നപ്പോ വണ്ടി മാറിക്കൊടുത്തതാണ് വീഡിയോ ആണ് കാണുന്നത്. അപ്പൊ ഇതെങ്ങനെ നോക്കാന്നുള്ള ഒരു വീഡിയോ നമ്മൾ അടുത്ത ചെയ്യുന്നത്. മൊത്തത്തില് അവിടെ വന്ന് ഇടിച്ച് ഇത് കയറിയിരിക്കുക. ഇനി ആണ്ടാ വണ്ടിയുടെ ചായ്മാനും കൂടെ പിടിച്ചു ഇച്ചിരി ഇങ്ങോട്ട് വന്നു ഇങ്ങനെ നിന്നെങ്കിൽ മാത്രമേ നമ്മള് പണിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ തിട്ടാലും പേടിയേ. അവൻ കൂടെ എടുത്തു. ഇതിൻ്റെ അകത്ത് ഒരു സംഭവം കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കും. ഇതിൻ്റെ മുതലാളി പറഞ്ഞു ഇതിൻ്റെ ഇവർക്ക് നാലോ അഞ്ചോ വണ്ടിയുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു കവർ പാല് കണ്ടില്ലെന്നും പറഞ്ഞ് തിരിച്ച് പാല് നോക്കാൻ പോയ പോക്കാണ്. എത്ര രൂപയുടെ പണി വന്നെന്ന് നോക്ക്, എന്ത് രസമാണ് കാണാനില്ലേ. ഒരു കവർ പാല് കണ്ടില്ലെന്നും പറഞ്ഞ് എത്ര രൂപയുടെ പണി വരുത്തി വെച്ച്. അപ്പോൾ വീഡിയോ കണ്ടു നോക്ക്, അങ്ങനെ നമ്മൾ നോക്കുന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് പണിയെന്ന് പറഞ്ഞാൽ അറിയാത്ത പോലെ തന്നെ ഇടിച്ച വണ്ടിയാണ്, പാച്ച് വർക്ക് ചെയ്തൊന്നും അറിയാത്ത പോലെ തന്നെ നമ്മളെല്ലാം പെയിൻ്റ് അടിച്ചെല്ലാം വൃത്തിയാക്കി മൊത്തത്തിലൊരു ഒരു ഇതുപോലും അറിയാത്ത പോലെ നമ്മൾ പെയിൻ്റ് അടിച്ചൊക്കെ എല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പം കുറച്ച് വീഡിയോ നമ്മൾ അതിൻ്റെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഇടിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഈ സൈഡ് കയറി നിൽക്കുന്നതായിട്ടുള്ള നമ്മൾ ആദ്യമേ പറഞ്ഞു പോസ്റ്റ് റോഡെ പോയപ്പോൾ മാറിക്കൊടുത്തില്ല ആണ് നമ്മൾ ഇത് കാണുന്നത് സംഭവിച്ചത്. വണ്ടി ഈ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ മൊത്തം ഇങ്ങോട്ട് ചാഞ്ഞ് നിൽക്കും. ഇനി വന്ന് കയറി വണ്ടി ഇപ്പുറത്ത് വന്ന് കയറി നിൽക്കുന്നതാണ് വീഡിയോ കാണുന്നത്. ഇപ്പം ഇവിടെ ഇത്ര ഇടം ഇങ്ങനെ ഇടിച്ച് ചാഞ്ഞ് നിൽക്കുന്ന വീഡിയോ കാണുന്നത്. പോർക്കൊക്കെ ബെൻഡായിട്ട് ഇതിന്റെ ഡ്രൈവറിനൊന്നും പറ്റി എടുക്കുന്നില്ല, ഒരു ഫോറിൽ പോലും പറ്റിയില്ലെന്നുള്ള വണ്ടി ഒരു സൈഡിലോട്ട് ചാഞ്ഞ് നിൽക്കുന്ന വീഡിയോ കാണുന്നത്. ഇത് നമ്മളെങ്ങനെ ഇത് നോക്കെടുക്കുന്നതും എങ്ങനെ ഇത് പണിയുന്നെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ പോർക്ക് ഇനി വന്നിട്ട് ചേസ് ബെൻഡായി പോയി, ചേസ് ഇവിടെ വെച്ച് ബെൻഡായി പോയി, ഇവിടെ എല്ലാം ബെൻഡായിട്ട് കിടക്കുന്നതാണ് വീഡിയോ കാണുന്നത്. അത് നമ്മളങ്ങനെ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതാണ് വീഡിയോ. നല്ല അറിയാൻ പറ്റുന്നുണ്ടോ ചായ്മാനം? പോർക്ക് ചാഞ്ഞായിട്ട് അറിയുന്നില്ല അല്ലേ, നല്ലതായിട്ട് ചാഞ്ഞിട്ടുണ്ട് പോർക്ക്. ഇവിടെ വന്ന് ഒട്ടിയിരിക്കുക ഇങ്ങോട്ട് ചാഞ്ഞ്. ചേസ് നല്ലതായിട്ട് മടങ്ങിപ്പോയി, അത് മടങ്ങിയാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കി നമ്മള് പുറത്ത് നിന്ന് നോക്കുന്ന പോലെ അറിയത്തില്ല പോക്ക് അങ്ങോട്ട് ചാഞ്ഞിരിക്കുന്നു അല്ലേ. ചായ്മാനത്തിന്റെ അറിയാനില്ലേ. ഓക്കെ, അപ്പൊ അതിന് വീഡിയോ ഇതെല്ലാം പണിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാം. നമ്മള് എല്ലാം ഇടിച്ച് ചുരുണ്ടാണ്, എല്ലാം നൂർത്തോണ്ടിരിക്കുകയാണ്, തട്ടെല്ലാം പൊട്ടിച്ചോണ്ടിരിക്കുക. നേരത്തെ ഇതുപോലെ തന്നെ നമ്മൾ പാച്ച് വർക്ക് ചെയ്ത് കയറ്റിയ വണ്ടിയായിരുന്നത്, ചേസ് പൊടിഞ്ഞ വണ്ടിയായിരുന്നത്. അതുപോലെ തന്നെ അതായത് പോസ്റ്റേറ്റ് ഇടിച്ചത് മൊത്തം പോയിട്ട് നമ്മളതെല്ലാം നൂർക്കുന്നതാണ്. ഈ ചേസ് എല്ലാം പോയി കിടക്കുമായിരുന്നു, ഇവിടെ അടങ്ങി കിടക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ നൂർത്തോണ്ടിരിക്കുന്ന വീഡിയോയാണ് കാണുന്നത്. അപ്പൊ നമ്മളതിന്റെ ഫ്രണ്ടുകളും കാര്യങ്ങളും എല്ലാം നൂർത്തിട്ടിരിക്കുകയാണ്. അപ്പം നമ്മള് വീഡിയോ നേരത്തെ നൂർക്കുന്ന കാണിക്കാൻ പറ്റിയില്ല, അതിനിടയ്ക്ക് തിരക്കായി പോയി. അപ്പം നമ്മളതിന്റെ ഫ്രണ്ട് ഈ ഇതെല്ലാം നൂർത്തിട്ടിരിക്കുകയാണ്. അതിന്റെ ചേസിന്റെ ബെൻഡെല്ലാം നമ്മൾ നേരത്തെ നൂർത്തായിരുന്നു. അതുപോലെ തന്നെ ഇതെല്ലാം നൂർത്ത് നമ്മൾ അതായത് ഈ ഡോറിന് ഒത്തിരി വിടവ് വരുന്നുണ്ട്. ഈ ഡോറെല്ലാം നമ്മളത് കറക്റ്റ് ചെയ്ത് എങ്ങനെ എടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ കാണിക്കാം. ഒരാൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ളത് ഡോർ എങ്ങനെ കറക്റ്റ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ വീഡിയോ ഒക്കെ ഒന്നുകൂടെ ഒന്ന് കാണിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എല്ലാം ഷേപ്പ് എടുത്തു, ഇവിടെ അതുപോലെ തന്നെ ഷേപ്പ് എല്ലാം പുറത്തോട്ട് അടിച്ച് ഡെവൽ ചെയ്യാനുണ്ട്. എന്നാലും ഷേപ്പ് എല്ലാം തിരുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം
നമുക്ക് ചേസ് എല്ലാം നോർത്തിന് അതുപോലെ തന്നെ തട്ടാണെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് ഈ ഡോർ അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് ഇതുപോലെ തന്നെ ഡോർ ഇങ്ങോട്ട് വരാനുള്ള ഇതുപോലെ നമ്മുടെ കേബിളെ കെട്ടി നമുക്ക് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മള് ഒന്നുകൂടെ എളുപ്പം നമ്മള് വൈസെ വരുത്തുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇതുപോലെ തന്നെ കെട്ടി ഇതുപോലെ തന്നെ കിഴത്തയിട്ട് ഇതുപോലെ തന്നെ കേബിളൊക്കെ വലിച്ച് കെട്ടുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അന്നേരം കറക്റ്റ് ആയിട്ട് ഇവിടെ വരുത്തണ്ടെന്ന് വെച്ചാൽ വെക്കാൻ പറ്റും. നൂർക്കേണ്ടതാണെങ്കിൽ നമുക്ക് ജാക്കി വെച്ച് തന്നെ നൂർക്കണം, പൈപ്പ് ജാക്കി വെച്ച് തന്നെ നൂർക്കണം. ഇതുപോലെ കേബിളെ കെട്ടി നൂർക്കാനുള്ള ഭാഗങ്ങളൊക്കെ നൂർത്ത് ഇതുപോലെ തന്നെയാണെങ്കിൽ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ എല്ലാം വൃത്തിയായിരിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളിവിടെ എല്ലാം ചെയ്സ് എല്ലാം കറക്റ്റ് അലവൻ്റ് വ്യത്യാസത്തിൽ കറക്റ്റ് അലവൻ്റ് ആക്കി ഡോറും എല്ലാം സെറ്റ് ചെയ്ത് മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറിപ്പോയായിരുന്നു. അതെല്ലാം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ഡോർ അതുപോലെ തന്നെയാണെങ്കിൽ കറക്റ്റ് ഇവിടെ വെച്ചുകൊണ്ട് നമ്മളതിൻ്റെ ക്യാബിനും അതുപോലെ തന്നെ ഇതെല്ലാം കറക്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയാണ്. അടുത്ത ദിവസം ബാക്കി വീഡിയോയായിട്ട് വരുന്നതാണ്. അപ്പം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. Thank you.